ഇന്നലെ വൈകിട്ട് ഏതാണ്ട് നാല് മണി മുതൽ പാകിസ്ഥാൻ്റെ പ്രകോപനം അതിർത്തിയിൽ തുടരുകയാണ് പല സ്ഥലങ്ങളിലായി ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു രണ്ട് സി ആർ പി എഫ് ജവാന്മാരുൾപ്പെടെ അഞ്ചു പേരാണ് ഇന്നലെ മരിച്ചത് എന്നാൽ ഇന്നലെ ഇത്തരമൊരു ഭാഗ പാകിസ്ഥാൻ്റെ ഏകപക്ഷീയമായ ആക്രമണത്തിൽ ഇന്ത്യ തെല്ല് മാറിയിരുന്നു വൈകുന്നേരത്തോടുകൂടി ലഫ്റ്റനന്റ് ജനറൽ രൺബീർ സിംഗ് സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു തുടർന്ന് ഇന്നലെ രാത്രി ഏതാണ്ട് വൈകി ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി നൽകിത്തുടങ്ങി അതോടുകൂടി പാകിസ്ഥാൻ സേന തിരികെ മടങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നു ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ ആയില്ല തുടർന്ന് ഇന്ത്യ കൃത്യമായ ആക്രമണ പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ രണ്ട് പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രണ്ടുപേരും പാകിസ്ഥാൻ ആർമിയിൽപ്പെട്ടവരാണ് ഒന്ന് ഹവീൽദാർ അബ്ദുൾ റബ്ബ് രണ്ടാമത് നായിക്ക് ഖുറാം അതായത് അബ്ദുൾ റബ്ബും നായി ഖുറാം ഈ രണ്ട് പേരാണ് ഇന്ന് കൊല്ലപ്പെട്ട പാകിസ്ഥാൻ പട്ടാളക്കാർ ഇത് സ്ഥിരീകരിച്ചത് പാകിസ്ഥാൻ മിലിറ്ററി മീഡിയ വിങ്ങായ ഇൻ്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അതായത് ഐ എസ് പി ആർ എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ മാധ്യമ വിഭാഗമാണ് ഈ രണ്ടു പേർ കൊല്ലപ്പെട്ടത് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹബീൽദാർ അബ്ദുൾ റബ്ബും നായി ഖുറാം എന്നീ രണ്ടു പേർ ഇന്ന് ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിരുന്നു ഇന്നലെ മുതൽ അവിടെ വലിയ രീതിയിൽ സംഘർഷം പാകിസ്ഥാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വലിയ വലിയ പ്രകോപനമാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് പ്രത്യേകിച്ചും ഗവാഹാലാൻ ചോകാസ് കീക്കർ ഖത്തി ഉറി എന്നീ പ്രദേശങ്ങളായിരുന്നു ഇന്നലെ പാകിസ്ഥാൻ്റെ പ്രകോപനം ഇന്ന് പുലർച്ചെ മുതൽ പാകിസ്ഥാൻ വീണ്ടും ആക്രമണം ആരംഭിക്കുകയായിരുന്നു ഇന്നും മൂന്ന് പേർ രാവിലെ കൊല്ലപ്പെട്ടു അതിനുശേഷം വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറുകയായിരുന്നു അതിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സൈന്യം അതിമാരകമായി തിരിച്ചടിച്ചത് ആ ഒരു തിരിച്ചടി തിരിച്ചടിയിലാണ് ഇന്ന് ഈ രണ്ടു പേർ കൊല്ലപ്പെട്ടത് ഹവീൽദാർ അബ്ദുൾ റബ്ബും നായി ഖുറാമും കൊല്ലപ്പെട്ടത് ഇന്നത്തെ ഇന്ത്യയുടെ തിരിച്ചടിയിലാണ് ഇപ്പോഴും അവിടെ ഇന്ത്യ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏത് ആക്രമണത്തെയും ചെറുക്കാൻ തക്ക വിധമുള്ള സുരക്ഷയിലാണ് അല്ലെങ്കിൽ തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ സേന എന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ ഏതായാലും പാകിസ്ഥാൻ്റെ മിലിറ്ററി പാകിസ്ഥാൻ മിലിറ്ററി വിഭാഗം തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ത്യയുടെ തിരിച്ചടി അതിമാരകമാണ് എന്ന് തിരിച്ചടി തിരിച്ചറിഞ്ഞിരിക്കുന്നു അത്തരത്തിലുള്ള പ്രതികരണമാണ് ഐ എസ് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്